ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ ആ സബ്സ്ക്രൈബ് ബട്ടൺ ഒന്ന് പ്രസ് ചെയ്തേക്കണേ അതുപോലെ തന്നെ ബെൽ ഐക്കണും കൂടി ഒന്ന് പ്രസ് ചെയ്തേക്കുക ഇന്ന് നമ്മൾ ഇവിടെ കുക്ക് ചെയ്യുന്നത് ഒരു റിച്ച് പ്ലം കേക്ക് ആണ് ആൽക്കഹോൾ ഒന്നുമില്ലാതെ നിറയെ ഡ്രൈ ഫ്രൂട്ട്സ് ഒക്കെ ഇട്ടിട്ട് നല്ല ടേസ്റ്റി ആയിട്ട് തന്നെ നമുക്ക് റിച്ച് പ്ലം കേക്ക് നമുക്ക് വീട്ടിലുണ്ടാക്കാൻ പറ്റും നമുക്കതിൻ്റെ പ്രിപ്പറേഷനിലേക്ക് കടക്കാം ഞാനിവിടെ കുറച്ച് ഡ്രൈ ഫ്രൂട്ട്സ് എടുത്തിട്ടുണ്ട് നിങ്ങൾക്ക് എന്തൊക്കെ ഡ്രൈ ഫ്രൂട്ട്സ് വേണോ അതൊക്കെ നിങ്ങളുടെ ഇഷ്ടത്തിന് എടുക്കാവുന്നതാണ് ഞാനിപ്പോൾ ആദ്യമേ കുറച്ച് ഡേറ്റ്സ് ഒരു കാൽ കപ്പോളം ഡേറ്റ്സ് എടുക്കുന്നുണ്ട് അത് ചെറിയ പീസസ് ആക്കി കട്ട് ചെയ്തതാണ് ഇനി നമ്മൾ ഗോൾഡൻ റേസിൻസ് ആണ് നമ്മൾ എടുക്കുന്നത് അതും കാൽ കപ്പ് ഇനി ബ്ലാക്ക് റേസിൻസ് കാൽ കപ്പ് അതെല്ലാം നിങ്ങളുടെ ഇഷ്ടത്തിന് അളവ് ചേർക്കാം പിന്നെ കുറച്ച് ടൂട്ടി ഫ്രൂട്ടി ഗ്രീൻ കളർ ചേർത്തു ഇത് മിക്സഡ് ഡ്രൈ ഫ്രൂട്ട്സ് ആണ് ഇനി റെഡ് ടൂട്ടി ഫ്രൂട്ടി കൂടി ഞാൻ ഇടുന്നുണ്ട് പിന്നെ ചെറി അതും ചെറുതായിട്ട് കട്ട് ചെയ്തത് കാൽ കപ്പിട്ടു പിന്നെ ക്രാൻബെറി ആണ് അതും കാൽ കപ്പിട്ടിട്ടുണ്ട് നിങ്ങൾക്ക് ഇഷ്ടമുള്ള നിങ്ങൾക്ക് എത്ര ഡ്രൈ ഫ്രൂട്ട്സ് വേണോ അതനുസരിച്ച് നിങ്ങൾക്ക് ഇട്ട് കൊടുക്കാം നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഡ്രൈ ഫ്രൂട്ട്സ് ആഡ് ചെയ്ത് കൊടുക്കുക ഇതെല്ലാം കൂടി ഞാനൊന്ന് മിക്സ് ചെയ്യുകയാണ് നമ്മളിവിടെ ആൽക്കഹോളിലൊന്നും സോക്ക് ചെയ്ത് വെക്കുന്നില്ല അതിന് പകരം ഓറഞ്ച് ജ്യൂസ് ആണ് ഞാൻ എടുത്തിട്ടുള്ളത് ഒരു കപ്പ് ഓറഞ്ച് ജ്യൂസ് അത് ഫ്രഷ് ഓറഞ്ച് ജ്യൂസ് ആണ് ഞാൻ എടുത്തിട്ടുള്ളത് അതിലേക്ക് സോക്ക് ചെയ്ത് വെക്കണം നമുക്കിത് ഏകദേശം ഒരു ഞാനൊരു 3 മണിക്കൂറോളമാണ് ഇത് സോക്ക് ചെയ്ത് വെച്ചിട്ടുള്ളത് ഇത് നിങ്ങൾക്ക് കൂടുതൽ സമയം സോക്ക് ചെയ്ത് വെക്കണമെങ്കിൽ അങ്ങനെ വെക്കാവുന്നതാണ് അതുപോലെ ഓവർ നൈറ്റ് ആയിട്ട് വെക്കണമെന്നുണ്ടെങ്കിൽ അങ്ങനെയും വെക്കാം അതുപോലെ തന്നെ ഓറഞ്ച് ജ്യൂസിന് പകരം നമുക്ക് ആപ്പിൾ ജ്യൂസ് വേണമെങ്കിലും യൂസ് ചെയ്യാവുന്നതാണ് ആൽക്കഹോളൊന്നും യൂസ് ചെയ്യണ്ട ഇനി നമുക്ക് കരാമൽ പ്രിപ്പയർ ചെയ്യണം അതിനായിട്ട് ഞാൻ ഇവിടെ ഒരു അര കപ്പ് പഞ്ചസാര എടുത്തിട്ട് ഒരു പാനിലിട്ട് ചൂടാക്കുകയാണ് ഈ പഞ്ചസാര നമ്മൾ കരാമൽ ഉണ്ടാക്കുമ്പോൾ അത് എത്ര നമ്മുടെ കേക്കിന് എത്രമാത്രം കളർ വരണോ അതനുസരിച്ച് കരാമലിൻ്റെ കളർ നമ്മൾ അഡ്ജസ്റ്റ് ചെയ്യുക ഡാർക്ക് ആവണമെങ്കിൽ കൂടുതൽ നേരം കരാമൽ ബ്രൗണിഷ് ആക്കുക ഇതിപ്പം ഒരുവിധം ബ്രൗൺ ആയിട്ടുണ്ട് അതിനുശേഷം ഞാൻ ഇതിലേക്ക് ഹോട്ട് വാട്ടർ ആണ് ഒഴിക്കുന്നത് ഒരു കപ്പ് ഹോട്ട് വാട്ടർ ഒഴിക്കുക നിങ്ങൾ തണുത്ത വെള്ളം ഒഴിക്കരുത് നമ്മളിപ്പോൾ ഒരു കപ്പ് വാട്ടർ ആണെങ്കിൽ അതൊരു അര കപ്പ് ആകുന്നിടം വരെ നമ്മളതിനെ കുറുക്കിയെടുക്കുക അത് തണുക്കാൻ വെക്കണം ഇനി ഞാൻ ബ്രൗൺ ഷുഗർ ഒരു അര കപ്പ് എടുത്ത് പൊടിക്കാൻ വേണ്ടിയിട്ട് ഇടുകയാണ് അതിലേക്ക് കുറച്ച് ഗ്രാമ്പൂ 2-3 പീസ് മതി അതും കൂടി ഇട്ട് നന്നായിട്ട് ബ്രൗൺ ഷുഗർ പൊടിച്ചു വെക്കുക ഇനി ഞാനിവിടെ മുട്ടയുടെ വെള്ള 3 മുട്ടയുടെ വെള്ളയാണ് എടുത്തിട്ടുള്ളത് ഒട്ടും വാട്ടർ കണ്ടൻറ് ഒന്നുമില്ലാത്ത ഒരു പാത്രത്തിൽ നന്നായിട്ട് തുടച്ചിട്ട് വേണം നമ്മൾ എഗ് വൈറ്റ് ബീറ്റ് ചെയ്യാൻ അതിലേക്ക് കുറച്ച് 1/4 ടീസ്പൂണോളം ഒരു പിഞ്ച് ഉപ്പ് നമ്മളിട്ട് കൊടുക്കുക നന്നായിട്ട് ഇത് ബീറ്റ് ചെയ്ത് വെക്കണം വെള്ളമയം ഒട്ടും കാണാൻ പാടില്ല വെള്ളമയം ഉണ്ടെങ്കിൽ എഗ് ബീറ്റ് ചെയ്യുമ്പോൾ നന്നായിട്ട് വരില്ല ഇതിനെ ബീറ്റ് ചെയ്തതിന് ശേഷം നമുക്ക് മാറ്റി വയ്ക്കാം ഇനി ഞാനിവിടെ 1/2 കപ്പ് മൈദ എടുത്തിട്ടുണ്ട് അതിലേക്ക് ബേക്കിംഗ് പൗഡർ 1 ടീസ്പൂൺ ഞാൻ ആഡ് ചെയ്യുകയാണ് അതുപോലെ ബേക്കിംഗ് സോഡ 1/2 ടീസ്പൂണോളം ആഡ് ചെയ്തിട്ടുണ്ട് പിന്നെ കാർഡമം പൗഡർ 1/2 ടീസ്പൂൺ സിനമൺ പൗഡർ 1/2 ടീസ്പൂൺ ഇതെല്ലാം കൂടി മിക്സ് ചെയ്ത് കൊടുത്ത് നമുക്കൊന്ന് സീവ് ചെയ്തെടുക്കാം ഒട്ടും തരിയില്ലാതെ നമ്മൾ 2-3 പ്രാവശ്യം നമുക്ക് സീവ് ചെയ്തെടുക്കാം ഇനി ഞാൻ മുട്ടയുടെ മഞ്ഞ എഗ് യോക്ക് 3 എണ്ണമാണ് അത് നമുക്ക് നന്നായിട്ട് ബീറ്റ് ചെയ്ത് കൊടുക്കാം അതിലേക്ക് നമ്മൾ നേരത്തെ പൊടിച്ചു വെച്ചിരിക്കുന്ന ബ്രൗൺ ഷുഗർ കുറച്ചായിട്ട് ആദ്യം 1 സ്പൂണായിട്ട് ഇട്ട് കൊടുത്തിട്ട് അതും ബീറ്റ് ചെയ്ത് യോജിപ്പിച്ചെടുക്കണം ഇത് നമ്മൾ നേരത്തെ പൊടിച്ചു വെച്ച ബ്രൗൺ ഷുഗറും ഗ്രാമ്പും കൂടി നമ്മൾ പൊടിച്ചു വെച്ചതാണ് അത് കുറച്ച് കുറച്ചായിട്ട് നമ്മൾ ആഡ് ചെയ്ത് ബീറ്റ് ചെയ്തെടുക്കുക ഇതിപ്പോൾ നന്നായിട്ട് യോജിച്ച് വന്നിട്ടുണ്ട് ഇനി അതിലേക്കൊരു 100 ഗ്രാമോളം ബട്ടറാണ് ഞാൻ ആഡ് ചെയ്യുന്നത് ബട്ടറും കൂടി ആഡ് ചെയ്തിട്ട് നമുക്ക് നന്നായിട്ട് ബീറ്റ് ചെയ്തെടുക്കണം ഇപ്പം ബട്ടറും കൂടി ആഡ് ചെയ്ത് നമ്മൾ നന്നായിട്ട് ബീറ്റ് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമ്മൾ അതിലേക്ക് ആഡ് ചെയ്യുന്നത് 1 ടീസ്പൂൺ വാനില എസെൻസ് ആണ് അതും കൂടി ചേർത്ത് നമുക്ക് നന്നായിട്ട് ബീറ്റ് ചെയ്തെടുക്കാം ഇനി നമ്മൾ അതിലേക്ക് ആഡ് ചെയ്യുന്നത് നമ്മൾ നേരത്തെ പ്രിപ്പയർ ചെയ്ത് വെച്ചിരുന്ന കരാമൽ സിറപ്പ് 1/2 കപ്പാണ് നമ്മൾ 1 കപ്പ് വെള്ളം ഒഴിച്ചിട്ടാണ് ചെയ്തത് അത് കുറുകി 1/2 കപ്പാകുന്നതിന് വരെ നമ്മൾ വെള്ളം വറ്റിച്ചെടുക്കണം ആ 1/2 കപ്പ് കരാമൽ സിറപ്പ് നമുക്ക് ഇതിലേക്ക് ആഡ് ചെയ്ത് നന്നായിട്ട് ബീറ്റ് ചെയ്തെടുക്കണം ഇപ്പോൾ തന്നെ നമ്മുടെ ബാറ്ററിൻ്റെ കളർ കുറച്ച് ചേഞ്ച് ആയിട്ടുള്ളത് നമുക്ക് കാണാൻ പറ്റുന്നുണ്ട് നന്നായിട്ട് ബീറ്റ് ചെയ്തെടുക്കുക ഇനി അതിലേക്ക് നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ചിരിക്കുന്ന മൈദ മിക്സ് ഇത് മൈദയും ബേക്കിംഗ് പൗഡറും എല്ലാം കൂടിയുള്ള മിക്സാണ് അത് കുറച്ചായിട്ടിട്ട് കൊടുക്കണം മുഴുവനോട് ഒരുമിച്ചിടരുത് അതുപോലെ തന്നെ മൈദ ഇട്ട് കഴിഞ്ഞിട്ട് ഓവറായിട്ട് നമ്മൾ ഇളക്കി കൊടുക്കരുത് ജസ്റ്റ് ഫോൾഡ് ചെയ്തെടുക്കുക മാത്രമേ ചെയ്യാവുള്ളൂ കുറച്ച് കുറച്ചായിട്ട് ഇട്ടിട്ട് മിക്സുമായിട്ട് ഫോൾഡ് ചെയ്തെടുക്കുക
മൈദ ഇട്ട് കഴിഞ്ഞിട്ട് നിങ്ങൾ ബീറ്റ് കൊണ്ട് പീറ്റേണ്ട ആവശ്യമില്ല. നമ്മൾ ഇതുപോലെ ഫോൾഡ് ചെയ്തെടുത്താൽ മാത്രം മതി. സ്ലോയിൽ തന്നെ നമ്മൾ ഫോൾഡ് ചെയ്തെടുക്കുക. ഇപ്പോൾ മൈദയെല്ലാം നമ്മൾ ആഡ് ചെയ്തിട്ടുണ്ട്. നന്നായിട്ട് നമുക്ക് മിക്സായി കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് അതിലേക്ക് നമ്മൾ നേരത്തെ ഓറഞ്ച് ജ്യൂസിൽ സോക്ക് ചെയ്ത് വെച്ചിരിക്കുന്ന ഡ്രൈ ഫ്രൂട്ട്സ് ആഡ് ചെയ്ത് കൊടുക്കാം. ഇതിപ്പോൾ 3 hours കഴിഞ്ഞിട്ടുണ്ട്. ഇതും അതുപോലെ തന്നെ നമുക്ക് ജസ്റ്റ് ഫോൾഡ് ചെയ്ത് കൊടുക്കണം. ഇത് ഓവറായിട്ട് ഇളക്കി കൊടുക്കണ്ട. ഫോൾഡ് ചെയ്ത് എല്ലാം കൂടി മിക്സ് ചെയ്താൽ മാത്രം മതി. സ്ലോയിൽ തന്നെ മിക്സ് ചെയ്ത് കൊടുക്കുക. ഇപ്പം ഡ്രൈ ഫ്രൂട്ട്സ് എല്ലാം നന്നായിട്ട് മിക്സായി വന്നിട്ടുണ്ട്. ഇനി നമ്മൾ ആഡ് ചെയ്യുന്നത് കുറച്ച് കാഷ്യൂ ആണ്. അത് ഞാൻ കുറച്ചായിട്ട് കട്ട് ചെയ്തെടുത്തതാണ്, ചെറിയ പീസസ്സാക്കി ക്രഷ് ചെയ്തെടുത്തതാണ്. പിന്നെ കുറച്ച് പിസ്ത, ബദാം, ഇതെല്ലാം ചെറിയ പീസസ്സാക്കിയതാണ്. കുറച്ച് വാൾനട്ട്, ഇതെല്ലാം കൂടി ചേർത്ത് നമുക്കൊന്നും കൂടി ഫോൾഡ് ചെയ്തെടുക്കണം. ഇതിൻ്റെ അകത്ത് ഡ്രൈ ഫ്രൂട്ട്സ്, ഇത് നട്ട്സ് എല്ലാം കൂടി വരുമ്പോൾ നല്ല ടേസ്റ്റാണ്. നിറയെ ഫ്രൂട്ട്സുള്ള നല്ല അടിപൊളിയായിട്ടുള്ള ഒരു കേക്കാണ് നമുക്ക് കിട്ടുക. നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഡ്രൈ ഫ്രൂട്ട്സും നട്ട്സും ഒക്കെ നിങ്ങൾക്ക് ആഡ് ചെയ്യാം. ഇനി നമ്മൾ ഇതിലേക്ക് ചേർക്കുന്നത് നമ്മൾ നേരത്തെ ബീറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന എഗ് വൈറ്റാണ്. എഗ് വൈറ്റ് ചേർക്കുമ്പോൾ നമ്മൾ നല്ലോണം സ്ലോയിൽ തന്നെ ചേർക്കുക. അത് ഓവറായിട്ട് ഇളക്കി കൊടുക്കരുത്. എഗ് വൈറ്റ് സ്ലോയിൽ തന്നെ മിക്സ് ചെയ്ത് കൊടുക്കേണ്ടി വരും. അത് നന്നായിട്ട് ശ്രദ്ധിക്കണം ചെയ്യുമ്പോൾ. അതും എഗ് വൈറ്റ് മുഴുവനോടെ നമ്മൾ ഒരുമിച്ചിട്ട് കൊടുക്കരുത്. ഓരോ സ്പൂണായിട്ട് കുറച്ചായിട്ട് ഇട്ട് കൊടുത്ത് അത് ഫോൾഡ് ചെയ്ത് എടുക്കണം. ഇങ്ങനെ മുഴുവൻ എഗ് വൈറ്റ് നമുക്ക് നമ്മുടെ മിക്സുമായിട്ട് യോജിപ്പിച്ചെടുക്കണം. ഇപ്പോൾ നമ്മുടെ മിക്സ് റെഡി ആയിട്ടുണ്ട്. ഇതിന് നമുക്ക് ബേക്ക് ചെയ്യാണ് വേണ്ടത്. നമ്മൾ 180 degrees കുറച്ച് നേരം നമ്മുടെ ഓവൻ പ്രീഹീറ്റ് ചെയ്തിടണം. ഇപ്പം ഞാനിവിടെ ഒരു ബേക്കിംഗ് ട്രേ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ബട്ടർ പേപ്പർ വിട്ട് നമ്മൾ ബട്ടറും തേച്ച് ഗ്രീസ് ചെയ്തെടുത്ത് വെച്ചിരിക്കുകയാണ്. ഇനി ഇതിലേക്ക് നമുക്ക് നമ്മുടെ ബാറ്റർ ഇട്ട് കൊടുക്കാം. ഇതൊന്ന് ലെവലാക്കി കൊടുക്കുക. അതുപോലെ 2-3 പ്രാവശ്യം നമ്മളൊന്ന് ടാപ്പ് ചെയ്ത് കൊടുത്ത് അതിനുള്ളിലെ എയർ ബബിൾസ് എല്ലാം നമ്മളൊന്ന് മാറ്റണം. നന്നായിട്ട് ടാപ്പ് ചെയ്ത് കൊടുക്കുക. 2-3 തവണ ടാപ്പ് ചെയ്യുമ്പോൾ തന്നെ എയർ ബബിൾസൊക്കെ മാറിക്കോളും. നല്ല ലെവലാക്കി കൊടുക്കുക. ഇനി നമുക്ക് ഇതൊന്ന് ഡെക്കറേറ്റ് ചെയ്തെടുക്കാം. അതിന് വേണ്ടിയിട്ട് ഞാനിപ്പോൾ ഇവിടെ കുറച്ച് കാഷ്യൂ, അതായത് ഫുള്ളായിട്ടുള്ള കാഷ്യൂ അതിന് മുകളിലേക്ക് ജസ്റ്റ് ഒന്ന് അറേഞ്ച് ചെയ്ത് കൊടുക്കുകയാണ്. ഇതൊക്കെ നിങ്ങൾക്ക് ഇഷ്ടമുള്ളതുപോലെ നിങ്ങൾക്ക് എന്ത് വെച്ചിട്ടാണോ ഡെക്കറേറ്റ് ചെയ്തെടുക്കേണ്ടത് അതുപോലെ ചെയ്തെടുക്കാൻ പറ്റും. ഞാനിപ്പോൾ കുറച്ച് കാഷ്യൂ അതുപോലെ തന്നെ കുറച്ച് കറുത്ത മുന്തിരി വെച്ചിട്ടാണ് ഞാനിതൊന്ന് ഡെക്കറേറ്റ് ചെയ്തെടുക്കുന്നത്. നിങ്ങൾക്ക് അതിൻ്റെ കൂടുതൽ ചെറി വേണമെങ്കിൽ വയ്ക്കാം, ഏത് ഡ്രൈ ഫ്രൂട്ട്സ് വേണമെങ്കിലും വയ്ക്കാം, എങ്ങനെ വേണമെങ്കിലും ചെയ്യാം. ഞാനിപ്പം ഇത് രണ്ടും മാത്രമാണ് ഇട്ടിട്ടൊന്ന് ഡെക്കറേറ്റ് ചെയ്യുന്നത്. ഇത് ബേക്കായി വരുമ്പോൾ കുറച്ചൊക്കെ ഉള്ളിലേക്ക് പോകും, എങ്കിലും നമുക്ക് നല്ല ഭംഗിയായിട്ടിരിക്കും. നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് ചെയ്യുക. ഇത് 180 degrees ഒരു 40 minutes നമുക്ക് ബേക്ക് ചെയ്തെടുക്കാം. ഇപ്പോൾ നമ്മുടെ അടിപൊളി റിച്ച് പ്ലം കേക്ക് റെഡി ആയിട്ടുണ്ട്. ഇതിൻ്റെ അത് നിറയെ ഫ്രൂട്ട് കണ്ടൻറ്റ് ഉള്ളത് കൊണ്ട് തന്നെ കുട്ടികൾക്കൊക്കെ വളരെ ഇഷ്ടമാവും. നല്ല ടേസ്റ്റാണ്. പുറത്തുനിന്ന് വാങ്ങിക്കുന്ന അതേ ടേസ്റ്റ് തന്നെ നമുക്ക് വീട്ടിലുണ്ടാക്കാം. ഇതിൻ്റെ അകത്ത് നമ്മൾ ആൽക്കഹോൾ കണ്ടൻറ്റ് ഒന്നും ഉപയോഗിക്കുന്നില്ല. ഫ്രഷ് ആയിട്ടുള്ള ഫ്രൂട്ട് ജ്യൂസ് മാത്രമാണ് ഉപയോഗിക്കുന്നത്. എല്ലാവരും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ അറിയുക. താങ്ക് യു.